आ रहा। രോഹിണി, ഞാൻ വിതുരസൂരി അല്ല, തന്റെ ശരത്തേട്ടനാ. രോഹിണി, രോഹിണി പ്ലീസ്, രോഹിണി ഞാൻ പറയുന്നൊന്ന് കേക്ക്. രോഹിണി, 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 ഞാൻ നിന്റെ ശരത്തേട്ടനാ, വിതുരസൂരി അല്ല. രോഹിണി, രോഹിണി ഞാൻ വിതുരസൂരി അല്ല, തന്റെ ശരത്തേട്ടനാ. അയ്യോ, എവിടെ നോക്കി നടക്കാ കൊച്ചേ, വീട്ടുകാരായിട്ട് വഴക്കിട്ട് പോവാൻ തോന്നുന്നു. അയ്യോ, സജി ഞാൻ വരുന്നു. കൊച്ചി, 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 എന്ത് പറ്റി? എന്താ എന്താ എന്ത് പറ്റി? തലകറങ്ങി വീണതാണെന്ന് തോന്നുന്നു. കൊച്ചി, കൊച്ചി, എനിക്ക് കൊച്ചി, കൊച്ചി, ഈ കൊച്ചൊറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ആണെന്ന് തോന്നുന്നു. കൂടെ ആരില്ലായിരുന്ന? ഉണ്ടെങ്കിൽ ഇവിടെ കാണില്ലേ. കൊച്ചി, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തോ പറ്റിയതാ? റോഡിൽ കൂടെ നടന്നു പോവുകയായിരുന്നു, പെട്ടെന്ന് ബോധം കെട്ട് വീണു. നിങ്ങള് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചോ, വണ്ടി പിടിക്ക്, ഞാൻ കുറച്ച് വെള്ളം എടുക്കാം. വരുന്നില്ല. കൊച്ചി, കൊച്ചി, ഒന്ന് നിർത്തണേ, നിർത്തണേ, ഒന്ന് നിർത്തു, നിർത്തു. എന്താ സാറേ, ഒരു പെൺകൊച്ചു റോഡിൽ തലവറ്റി വീണു, ആ കൊച്ചിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ആ വരണം സാറേ. ദാദാ, കുട്ടി, കുട്ടി, പൊക്കട്ടാ. രോഹിണി, മാറ്, എന്റെ വൈഫോ. രോഹിണി, രോഹിണി, പിടിക്കാ, പിടിച്ചേ, ഫ്ലാഗ് എടുക്ക. ആ ഡോറും തുറക്ക. ആ ആ തുറക്ക സാറേ. ആ എന്റെ പേര് ബാലഗോപാൽ. പിന്നെ സീരിയലിലൊക്കെ ഫേമസ് ആയതുകൊണ്ട് താങ്കളെ പരിചയപ്പെടുത്തണ്ട. എന്താ വന്നത്? തന്റെ പെങ്ങളെ വഞ്ചിച്ചവനല്ലേ വിതുരസുര? അതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്.
ഒരിക്കലവൻ കൊട്ടാരക്കര കുറച്ചു കാലം ഉണ്ടായിരുന്നു. അന്ന് ബലിയാടായത് എന്റെ പെങ്ങളാ. അന്ന് തൊട്ട് അവനെ തേടി നടക്കുക ഞാൻ. ഒരിക്കലവൻ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ തമ്പടിച്ചിരുന്നു. അന്ന് ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചതാ. പക്ഷേ മരണം തലനാരിഴയ്ക്ക് അകന്നു പോയത്. അപ്പൊ നിങ്ങളാണോ അത് ചെയ്തത്? അതെ, ഞാൻ തന്നെ. അവനെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുക ഞാൻ. വിദുരസുരൻ മരിച്ചു. നിങ്ങൾ വെടിവെച്ചത് ശരത്തെന്ന പാവ മനുഷ്യനെയാ, എന്റെ അളിയനെയാ. അങ്ങനെ ഒരുപാട് പേരുകളുണ്ടവന്. കൊട്ടാരക്കരയിൽ അവന്റെ പേര് പ്രിൻസ് സെബാസ്റ്റ്യൻ എന്നായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്ക. വിദുരസുരൻ മരിച്ചു. അവനുമായി സാമ്യം ഉള്ളതുകൊണ്ട് ജീവിതം മുരടിച്ചു പോയ ആളാണ് ഈ പറയുന്ന ശരത്. നിങ്ങൾക്ക് അവനോട് എന്തെങ്കിലും കടപ്പാടുണ്ടാവും, അല്ലെങ്കിൽ പെങ്ങൾക്കൊരു ഭർത്താവ് വേണമെന്ന തോന്നലുണ്ടാവും. എന്തായാലും എന്റെ പെങ്ങളിപ്പോ ജീവനോടെ ഇല്ല. അതുകൊണ്ട് ഞാൻ അവനെ തീർക്കൂന്ന് പറഞ്ഞാ തീർത്തിരിക്കും. പിടികിട്ടാ പുള്ളിയായ വിദുരസുരയെ പോലീസ് വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാളെ വേണമെങ്കിൽ ഈ പറയുന്ന ആളെ ഞാൻ പോലീസിന് കാട്ടിക്കൊടുക്കാം. അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് നോക്ക്. നിങ്ങൾ അവനെ പോലീസിന് കാട്ടിക്കൊടുക്കണ്ട, എനിക്ക് കാണിച്ചു തന്നാ മതി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിരപരാധിയായി എന്റെ അളിയനെ ക്രൂശിച്ച പിന്നെ നിങ്ങൾക്കെതിരെ തോക്കെടുക്കുന്ന ഞാനായിരിക്കും. വിദുരസുര കാരണം ഒരു ജന്മം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഭാര്യ മകള് ഒക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് എന്റെ പെങ്ങള് മറ്റൊരാളുടെ ഭാര്യയാണ്. തെറ്റിദ്ധാരണയുടെ പുറത്ത് ശരത്തേട്ടനെ കൊല്ലാനായിട്ട് അലഞ്ഞു നടക്കരുത് പ്ലീസ്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാനങ്ങ് വിഴുങ്ങിയെന്ന് കരുതണ്ട. വാക്കിന് കിട്ടിയാൽ വെടിവെച്ച് വീഴ്ത്തും ഞാനവനെ. രോഹിണി പ്ലീസ്, രോഹിണി ഞാൻ പറയുന്നൊന്ന് കേക്ക്. രോഹിണി എന്താ നിന്റെ മുഖത്തൊരു ഭയം പോലെ? ഏ, ഒന്നുമില്ല. അങ്ങനെ പറയരുത്. നീ എന്തോ കണ്ടു ഭയം നമ്മട്ടുണ്ട്. കഴിഞ്ഞ കാല കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ മനസ്സിനെന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അത് മാത്രമാണോ ഈ ടെൻഷന് കാരണം? എന്റെ മോളെ കിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ വേദനയുണ്ടെന്ന് കൂട്ടിക്കോളും. അതേപ്പറ്റി ചിന്തിച്ചിട്ട് നീ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തോ നീ? ഒന്നുമില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴൊരു സ്വപ്നം കണ്ടു, രോഹിണിക്ക് എന്തോ ആപത്തുണ്ടായെന്ന്. ക്യാപ്റ്റൻ ആ ജോസിനെ നരനൊന്ന് വിളിച്ചു നോക്കൂ. വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലേ രോഹിണിക്ക് അപകടം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാണിച്ചോ എന്നാ എന്റെ ചോദ്യം. ഏയ്, ഒന്നുമില്ല ക്യാപ്റ്റൻ. നീ ആരാ വിളിച്ചേ? അത് ആ നരനെയാ, സ്വിച്ച് ഓഫാ. Thank you.
പ്രഷർ വളരെ ലോയാ. കുറച്ചുകൂടി വൈകിരുന്നെങ്കിൽ ആള് കോമ സ്റ്റേജ് ആയേനെ. ഇനി കുറച്ച് സമയം എടുക്കും ആൾ ഉണരാൻ. മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ബോധം വന്ന ശേഷമേ പറയാൻ പറ്റൂ. കേൾക്കാൻ പാടില്ലാത്ത വാക്കുകള്, പെട്ടെന്നുള്ള ഷോക്ക്, അതൊക്കെയാണ് ഇതുപോലുള്ള വീഴ്ചയ്ക്ക് കാരണം. എന്തെങ്കിലും ഭയം ഉണ്ടായിരുന്നോ വൈഫിന്? ചെറിയ തോതിൽ. ചെറിയ ഭയം വന്നാലും ഇങ്ങനെ വരാം. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇയാൾ തന്നെ പറയട്ടെ ഉണർന്ന ശേഷം. അത് തന്നെ എന്റെയും ചോദ്യം. രോഹിണിക്ക് എന്താ പറ്റിയ? അതിനെപ്പറ്റി എന്റെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അറിഞ്ഞോടാ രോഹിണി എന്തെങ്കിലും ശരത്ത് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു പോന്ന് അതോ കണ്ടു? ഇനി അതിനുള്ള സാഹചര്യം ഒരുപാടാണല്ലോ. രോഹിണിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ശരത് സാറ് ജീവിച്ചിരിപ്പുണ്ടോന്ന്. അന്ന് ടൂറിന് പോയപ്പോ രോഹിണി ശരത് സാറിനെ കണ്ടതാണല്ലോ. അപ്പോഴും അത് ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് സംശയിച്ചില്ല. എന്നിട്ടാണല്ലോ അവള് മോളെയും കൂടി ബലിയിടാൻ പോയത്. നീ അവന്റെ അമ്മയും കൊണ്ടൊന്ന് മുടക്കിപ്പിച്ചല്ലോ. അതേപറ്റിയൊന്നും ഇനി കൂടുതൽ പറയണ്ട. ഇനി ഇപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി പറ. രോഹിണി അവിടേക്ക് വരുമ്പോ ആകെ അപ്സെറ്റ് ആയിരുന്നു. അതിന്റെ കാരണം എനിക്ക് അറിയണം. അറിഞ്ഞേ തീരൂ. സാറ് ഗവനടുത്ത് ചോദിച്ചില്ലേ? ബോധം വന്നിട്ട് വേണ്ടടാ ചോദിക്കാൻ. അല്ല, രോഹിണിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഇത് അതിന്റെ ഒരു തളർച്ചയായിരിക്കും സാർ. അതേപറ്റിയൊന്നും നീ പറയണ്ട. അതിന്റെ തളർച്ച എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. റോഡിലൂടെ ഞാൻ വരുമ്പോൾ ഒരാൾക്കൂട്ടം ഒരു പെൺകുട്ടി ബോധം കെട്ട് കിടക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. പോയി നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടെന്തോ ഞാൻ ഇറങ്ങി നോക്കി. അപ്പോൾ ഒന്ന് രണ്ട് സ്ത്രീകൾ ചേർന്ന് ബോധമില്ലാതെ കിടക്കുന്ന രോഹിണിയെ പിടിച്ച് എണിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അത് അമ്മയാവാൻ പോകുന്ന ഒരു പെണ്ണിൻ്റെ ആവശ്യതയല്ല. അതുകൊണ്ട് പോയി ചോദിക്കട്ടെ ശരത്തിനോട്. ഇത്രയും കാലം മാന്യായിട്ട് നിന്നിട്ട് അവസാനം അവന്റെ തനി സ്വഭാവം പുറത്തെടുത്തു വന്നു. ഏയ്, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യൂല സാർ. അത് നിന്റെ ധാരണ. അത് ശരിയായി കൊള്ളുന്നില്ല. എത്രയും പെട്ടെന്ന് നീ ചെന്ന് ശരത്തിനെയും ക്യാപ്റ്റനെയും കാണണം. എന്റെ സംശയം മാറ്റണം. ഈ ഭാരം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ എനിക്കിനി വയ്യ. കുറെ ദിവസമായി രോഹിണിയിൽ മാറ്റം തുടങ്ങിയിട്ട് പല സംശയങ്ങൾ അയാൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് കൃത്യമായി ഉത്തരങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അയാൾ അതിനു വേണ്ടി അലയല്ലോ. ആ അലച്ചലിനോടിൽ കിട്ടേണ്ട ഉത്തരം അയാൾക്ക് കിട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് കൃത്യമായി ഉത്തരങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അയാൾ അതിനു വേണ്ടി അലയല്ലോ. ആ അലച്ചലിനോടിൽ കിട്ടേണ്ട ഉത്തരം അയാൾക്ക് കിട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കാം സാർ അവരോട്. ചോദിച്ചാൽ മാത്രം പോരാ, അവര് പറയുന്ന മറുപടി തന്നെ എന്നോട് പറയണം. മാറ്റി പറയേണ്ട കാര്യം എനിക്കില്ല സാർ. അതെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഏതായാലും നീ ഒന്ന് പോയിട്ട് വാ. ഞാൻ രോഹിണിയെന്ന് കണ്ടിട്ട് ബോധമില്ലാതെ കിടക്കുന്ന അയാളെ കണ്ടിട്ട് കാര്യമില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയേണ്ടത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപ്റ്റനോ ശരത് സാറോ എന്നെ വിളിച്ച് പറയുമായിരുന്നു. അവരാരും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ സാർ? എന്നെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാതെ പോയി ചോദിക്കടാ. ശരി സാർ, ഞാൻ പോയിട്ട് വരാം. ഇല്ല വരാ, അവൻ രോഹിണിയോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും ഇവിടെ രണ്ടുപേര് പ്രാന്തരത്ത് കിടക്കുക, ജോസാറും ശരസാറും. അതിൽ രോഹിണി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതോടെ ശരസാറിന് എങ്ങനെയെങ്കിലും സത്യങ്ങൾ രോഹിണി അറിയിക്കണമെന്നുണ്ടായിരുന്നു.
എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ അത് അദ്ദേഹം ചെയ്യുകയും ചെയ്യും. എന്റെ അറിവിൽ അങ്ങനെ ഒരു ചതി അവന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ക്യാപ്റ്റൻ എതിർക്കോ എന്നറിയാം, അതുകൊണ്ട് പറഞ്ഞോണ്ടായിരിക്കണമെന്നില്ല ചെയ്യുന്നത്. രോഹിണി എന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് ജോ സാർ തറപ്പിച്ച് പറയുക. ആളാകെ തകർന്ന് നിൽക്കുക. ശരത്തിന് മാത്രമല്ലല്ലോ, ഒരുപാട് പേർക്ക് സത്യം പറയാമല്ലോ, പ്രത്യേകിച്ച് രോഹിണിയുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. അവരാരെങ്കിലും രോഹിണിയോട് പറഞ്ഞാലും മതിയല്ലോ. രോഹിണിയുടെ വീട്ടുകാർക്കൊക്കെ നമ്മളെക്കാളും ഭയമാണ് രോഹിണി ഇതറിയുന്നത്. അതുകൊണ്ട് അവരുടെ നാവിൽ നിന്നൊന്നും പുറത്തു പോകാൻ പോകുന്നില്ല. എനിക്ക് ഭയം അത്രയും ശരസാണ തന്നെ. അവൻ അത്രയും വലിയൊരു ചതി ചെയ്യില്ല എന്നാ എന്റെ വിശ്വാസം. പക്ഷേ കുറച്ച് ദിവസമായിട്ട് അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ആ അതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രോഹിണിയുടെ അടുത്ത് ശരസാർ എന്തെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ടെന്ന്. പറഞ്ഞെങ്കിൽ അനുഭവിക്കട്ടെ. രോഹിണിയുടെ ഇനിയുള്ള അവസ്ഥ കണ്ട് ചെയ്തത് തെറ്റായിപ്പോയി അവന് തോന്നട്ടെ, സ്വയം ബോധ്യപ്പെടട്ടെ. ജോസാന്റെ അടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റൂല. ആരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാല്ലേ. അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. എനിക്കൊന്ന് രോഹിണിയെ കാണണമെന്നുണ്ടായിരുന്നു. ഏ അത് വേണ്ട, അയാളാ കലിച്ചിരിക്കുക. ഇനിയിപ്പോ രോഹിണിയുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞോളല്ലേ. ആർക്കൊന്ന് സംഭവിക്കായിരുന്ന മതിയായിരുന്നു. എന്താ ക്യാപ്റ്റ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ ആകെ അപ്സെറ്റ് ആയിരുന്നു ഞാൻ നേരത്തെ വരുമ്പോ. അതിന്റെ കാരണം തിരക്കി പറഞ്ഞില്ല. എന്നാൽ നിനക്കെന്തോ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാ രോഹിണി വീണത്. എന്താ പറഞ്ഞത്? രോഹിണി വീണെന്നോ? ആ കുട്ടി ഇപ്പൊ ഹോസ്പിറ്റലിലാ. നീ രോഹിണിയെ കണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താ നിനക്കൊരു പതർച്ച? എന്നെ വെറുതെ ചോദ്യം ചെയ്യാതെ രോഹിണിക്ക് എങ്ങനെയുണ്ടെന്ന് പറയേ. ആ കുട്ടിക്ക് ബോധമില്ലാതെ കിടക്കുക. എനിക്ക് കാണണം എന്റെ രോഹിണിയെ. അങ്ങനെയല്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. രോഹിണിയെ വേണ്ട, മകളെ മതിയെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ തീരുമാനം മാറ്റിയോ? രോഹിണിക്ക് എങ്ങനെയുണ്ടെന്നെങ്കിലും ഒന്ന് തിരക്കിയാറ്റ. ഞാൻ നരനെ കണ്ടിരുന്നു, ഭയക്കാനൊന്നുമില്ല. അവർക്ക് സംശയം രോഹിണി എന്തെങ്കിലും അറിഞ്ഞോന്നാ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, അറിയാൻ സാഹചര്യം ഒരുപാടായിരുന്നല്ലോ. ആ രീതിയിലായിരുന്നല്ലോ നിന്റെ പോക്ക്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല. രോഹിണിയുടെ വീട്ടിൽ പോയി താമസിച്ചു, മകളുടെ മുന്നിൽ പോയിരുന്നു. രോഹിണിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ക്യാപ്റ്റൻ പറഞ്ഞാലും അത് നേരിട്ട് കണ്ടാലും തീർച്ചപ്പെടുത്താൻ പറ്റൂ. എന്നാ ചെല്ലടാ, പോയി കാണ്. അയാളുടെ അരിയിൽ ആരുണ്ട്? ആ കുട്ടിയുടെ ഭർത്താവ് ജോസ്. നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും യാഥാർത്ഥ്യം അതാണല്ലോ. ക്യാപ്റ്റൻ ഒന്ന് പോവോ ഹോസ്പിറ്റലിലേക്ക്, എന്നിട്ട് വിവരങ്ങളൊന്ന് അറിഞ്ഞു വരുവോ. എന്നെ കൊണ്ടുപോയ, നീയും അങ്ങോട്ടൊന്ന് പോകാൻ ശ്രമിക്കണ്ട. ഈ വാർത്ത കേട്ടിട്ട് ഞാൻ എങ്ങനെ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കും? രോഹിണി പ്രഗ്നന്റ് ആണ്, അതിന്റെ തളർച്ചയൊക്കെ ആ കുട്ടിക്ക് കാണും. അത് മാത്രമായിരിക്കില്ല,
രോഹിണിയുടെ തളർച്ചയ്ക്ക് കാരണം. പിന്നെ നീ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു സംശയം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. ഹേ, ഞാനൊന്നും രണ്ട് അളിയന്മാർ പ്രത്യക്ഷത്തിൽ രണ്ടാളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരാൾ തീരുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത്. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കാൽ ചൂട്ടിൽ മണ്ണ് ഒലിച്ചു പോവാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ലെന്ന്.